ഹൈ ഫ്രണ്ട്സ്, നമ്മള് പുതിയൊരു പോർഷനിലേക്ക് കിടക്കുകയാണ്. നമ്മള് മാക്രോ എക്കണോമിക്സ് സിക്സ്ത് ചാപ്റ്റർ ഓപ്പൺ എക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ്, അതിൽ വേറൊരു പോർഷൻ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്. എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോകത്തിലുണ്ടായ ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുക. കാരണം ഇന്റർനാഷണൽ ട്രേഡ് ലോകരാജ്യങ്ങൾ തമ്മിൽ കച്ചവടം നടക്കുന്ന സമയത്ത് കറൻസി ഒരു പ്രശ്നമാണ്. കാരണം പല രാജ്യങ്ങളിലും പല കറൻസികളാണ്. ഈ രാജ്യത്തിനകത്താണെങ്കിൽ കച്ചവടം നടക്കുന്ന ഒരേ കറൻസിയിലാണ് കച്ചവടം നടക്കുന്നത്, അപ്പൊ ഒരു പ്രശ്നങ്ങളില്ല. ഇനി ഇന്റർനാഷണൽ ട്രേഡ് ആവുന്ന സമയത്ത് പല കറൻസികളാണ്, പല രാജ്യങ്ങളാണ്. അപ്പൊ ആ സമയത്ത് അത് കറൻസികൾ കൈമാറ്റം ചെയ്യുക എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കച്ചവടത്തിൽ നമ്മൾ കറൻസികൾ കൈമാറ്റം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 1870 മുതൽ 1914 വരെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി, അന്തർദേശീയ കൈമാറ്റങ്ങൾക്ക് വേണ്ടി ഗോൾഡ് ഒരു മാനദണ്ഡമായിട്ട്, സ്വർണം ഒരു മാനദണ്ഡമായിട്ട് സ്വീകരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു 1870 മുതൽ 1914 വരെയുള്ള കാലഘട്ടം. അതിനെ അറിയപ്പെടുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ്. ഇതൊരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. ഫിക്സഡ് എക്സ്ചേഞ്ച് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം, പ്രചരിക്കുന്നുണ്ട്. ഗവൺമെന്റ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. ഇത് ഇവിടെ ഗോൾഡ് ആണ് നമ്മൾ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന രേഖ കയറ്റെടുക്കുന്നത്. സ്വർണം രാജ്യങ്ങൾ തമ്മിൽ കൈമാറ്റം നടത്താൻ വേണ്ടി സ്വർണം ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനർത്ഥം എല്ലാ രാജ്യങ്ങളുടെയും കറൻസികൾ ഗോൾഡ് ആയിട്ടൊരു റേറ്റ് ഫിക്സ് ചെയ്യും. ഇപ്പൊ ഓരോ രാജ്യത്തെ കറൻസി ഇത്ര ഗോൾഡ് എന്നുള്ളത്, ഇത്ര ഗോൾഡാണ്. അപ്പൊ അങ്ങനെ ഈ ഗോൾഡിന്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ തമ്മിൽ കൈമാറ്റം എളുപ്പമാക്കാൻ പറ്റും. അപ്പൊ ഓരോ രാജ്യത്തിലെയും കറൻസികൾ ഇത്ര ഗോൾഡ്, അല്ലെങ്കിൽ ഒരു കറൻസി ഇത്ര ഗോൾഡ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും കറൻസികൾ തമ്മിലുള്ള ഒരു കൈമാറ്റം സാധ്യമാകും. അങ്ങനെയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ടായത്. അപ്പൊ ഇന്റർനാഷണൽ കൈമാറ്റങ്ങൾക്ക് വേണ്ടി ഗോൾഡ് ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. എന്നാൽ ഈ ഗോൾഡിന്റെ ഒരു സ്റ്റോക്ക് ഒക്കെ പരിമിതമാണ്. കാരണം ഈ ട്രാൻസാക്ഷൻ കൂടുന്നതനുസരിച്ച് കൂടുതൽ സ്റ്റോക്ക്, ഗോൾഡിന്റെ സ്റ്റോക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റി. കാരണം ഗോൾഡിന് പകരം ഗോൾഡും സിൽവറും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. കൈമാറ്റങ്ങൾക്ക് വേണ്ടി മാനദണ്ഡമായിട്ട് ഗോൾഡ് പോലെ തന്നെ സിൽവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടം അറിയുന്നത് ബൈ മെറ്റാലിസം എന്നാണ്. രണ്ട് മെറ്റൽ, ഇപ്പം ഗോൾഡും സിൽവറും ഉപയോഗിക്കാൻ തുടങ്ങി കൈമാറ്റങ്ങൾ. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഗോൾഡും സിൽവറും ഉപയോഗിക്കാൻ തുടങ്ങി. അതിനെയാണ് ബൈ മെറ്റാലിസം എന്ന് പറയുന്നത്. ഇനി ഈ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷനായിട്ട് ബന്ധപ്പെട്ട് പോയ വേറൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രിട്ടൻ വുഡ് സിസ്റ്റം 1944 ലണ്ടനിലെ ബ്രിട്ടൻ വുഡ് എന്ന സ്ഥലത്ത് നടന്ന ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ചാണ് രണ്ട് ലോക ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളായ IMF IBRD സ്ഥാപിതമാവുന്നത്. ബ്രിട്ടൻ വുഡ് ടിൻസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. രണ്ട് ഇരട്ടകൾ ബ്രിട്ടൻ വുഡ്സ് ടിൻസ്. IMF ഉണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് IBRD ലോക ബാങ്ക് എന്നറിയപ്പെടുന്ന IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഈ രണ്ട് സ്ഥാപനങ്ങൾ ഈ ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. 1944 ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ അതിനുശേഷം ഒരു ടു ടയർ സിസ്റ്റം ആയിരുന്നു, രണ്ട് ഘട്ടങ്ങളിലുള്ള ടു ടയർ സിസ്റ്റം ആയിരുന്നു ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിലായിട്ട് സെൻട്രൽ ഗോൾഡ് തന്നെയാണ്, ഗോൾഡും അതുപോലെ തന്നെ ഡോളറും. ടു ടയർ സിസ്റ്റത്തിലെ ഗോൾഡ്, നമ്മുടെ ഗോൾഡും അതുപോലെ തന്നെ ഡോളറും എക്സ്ചേഞ്ച് ഒരു റേറ്റ് തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ, ഒരൗൺസ് ഗോൾഡിന് $35, ഒരൗൺസ് ഗോൾഡിന് $35 എന്നായിരുന്നു തീരുമാനം. അങ്ങനെ ഒരൗൺസ് ഗോൾഡ്, അപ്പൊ അതുപോലെ തന്നെ ഡോളറും എല്ലാ രാജ്യങ്ങളിലെ കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കും. ഡോളറും എല്ലാ രാജ്യങ്ങളുടെ കറൻസികളും തമ്മിൽ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഡോളറിന് ₹70 എന്നൊക്കെ ഇപ്പം പറയുന്ന പോലെ എല്ലാ രാജ്യങ്ങളും അവരുടെ കറൻസിയും ഡോളറും തമ്മിൽ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കും.
നീ ഡോളർ, ഒരു ഡോളർ അല്ലെങ്കിൽ ഒരു ഔൺസ് ഗോൾഡിന് $35 എന്നായിരുന്നു അന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇങ്ങനെ അതാണ് എന്താ പറയാ ബ്രിട്ടൻ വുഡ് സിസ്റ്റം പ്രകാരം ഉണ്ടായ ഒരു സംവിധാനമായിരുന്നു അത്. അത് പ്രധാനമായിട്ടും ഗോൾഡ് ഡോളർ ആയിരുന്നു പ്രധാനമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിച്ചിരുന്നത്. ഈ ഡോളറിൽ മറ്റു രാജ്യങ്ങളെ കറൻസികളുടെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നു. അങ്ങനെ അപ്പൊ യു എസ് എ ആണ് അല്ലെ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യു എസ് എ ആയിരുന്നു അതിന്റെ ടോപ്പിൽ നിൽക്കുന്നത് ഡോളർ. എന്നാൽ യു എസ് എ വ്യാപാര കമ്മിയൊക്കെ നേരിട്ടത് അല്ലെങ്കിൽ വ്യാപാര കമ്മി അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് വന്നതിന് ശേഷം യു എസ് എക്ക് അവരുടെ ഗോൾഡിന്റെ ഈ ഇതൊന്നും നിലനിർത്താൻ പറ്റില്ല. അങ്ങനെ ഈ ബ്രിട്ടൻ വുഡ്സ് സമ്പ്രദായം അങ്ങനെ ആ പ്രചാരത്തിൽ നിന്ന് ഒഴിവുകയാണ്. പിന്നെ ഇന്റർനാഷണൽ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷനായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് എസ് ഡി ആർ എന്നുള്ളത്. 1967 ഒരു പ്രത്യേക യൂണിറ്റ് കറൻസി ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി ഒരു പ്രത്യേക യൂണിറ്റ് കറൻസി കൊണ്ടുവന്നു. അതിന്റെ പേരാണ് എസ് ഡി ആർ എന്ന് പറയുന്നത്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഒരു ഒരു ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്, ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയുള്ള ഒരു ഒരു കറൻസി എന്ന രൂപത്തിൽ എസ് ഡി ആർ കൊണ്ടുവന്നു 1967. അപ്പൊ എസ് ഡി ആർ ഗോൾഡിലായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. ഗോൾഡ് സ്റ്റോക്കിനെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഗോൾഡ് അതുപോലെ തന്നെ പിന്നെ ചില ലോകത്തിലെ പ്രധാന കറൻസികൾ ഏകകമായിട്ടെടുത്തു, ഡോളർ, യൂറോ, പൗണ്ട്, യെൻ, ഇവയൊക്കെ ഈ നാല് കറൻസികളിലും ഇതിന്റെ എസ് ഡി ആർ കണക്കാക്കുന്നതിൽ ഉൾപ്പെടുത്തി. ഡോളർ, യൂറോ, പൗണ്ട്, യെൻ ഇതെല്ലാം. അപ്പൊ അങ്ങനെയായിരുന്നു ഒരു കോമൺ കറൻസി എന്ന രൂപത്തിൽ എസ് ഡി ആർ എന്നുള്ളത്, റിസർവ്. അപ്പൊ എല്ലാ രാജ്യങ്ങളും റിസർവ് കറൻസി ആയിട്ട് എസ് ഡി ആർ ഉപയോഗിക്കാൻ തുടങ്ങി. റിസർവായിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി എസ് ഡി ആർ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി എസ് ഡി ആർ എന്ന് പറഞ്ഞാൽ IMF പ്രകാരം ഓരോ രാജ്യത്തിന്റെയും എന്താ പറയാ വിദേശ വ്യാപാരത്തിലുള്ള സ്ട്രെങ്ത്തിനനുസരിച്ച് കോട്ട നിശ്ചയിച്ചിരുന്നു. കൂടുതൽ കയറ്റ ഇറക്കുമതികൾ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ എസ് ഡി ആർ എന്നുള്ള രൂപത്തിൽ കോട്ട നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ഓരോ കോട്ടയ്ക്കനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും എസ് ഡി ആർ കിട്ടും. അത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. അതാണ് അപ്പൊ അതാണ് എസ് ഡി ആറിന്റെ ഒരു പ്രചാരം എന്നുള്ളതാണ് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സംഭവം. പിന്നെ 1970 ശേഷമൊക്കെ നമ്മൾ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഇപ്പം UK അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളൊക്കെ എന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തീരുമാനിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് സ്വീകരിക്കാൻ തുടങ്ങി 1970 ശേഷം. 1976 ശേഷമൊക്കെ എന്താണ് നമുക്ക് ഓരോ രാജ്യത്തിനും തീരുമാനിക്കാം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണോ ഫ്ലോട്ടിംഗ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണോ തീരുമാനിക്കേണ്ടത് എന്നുള്ളത്. ഓരോ രാജ്യത്തിനും തീരുമാനിക്കാം എന്നുള്ളത് IMF പ്രഖ്യാപിച്ചു. ഇതൊക്കെയാണ് ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താ പറയാ ഫോറിൻ എക്സ്ചേഞ്ച് ഡിറ്റർമിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്. ഇനി കറൻസിന്റെ കാര്യം ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, ഓരോ രാജ്യത്തിനും അവർക്ക് ഇഷ്ടമുള്ള രീതി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നത് അത് ചെയ്യാം അല്ലെങ്കിൽ മാർക്കറ്റിന് വിട്ടുകൊടുക്കാം. എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് മാർക്കറ്റിന് വിട്ടുകൊടുക്കാം, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആവാം. ഇതൊക്കെ എന്താണ് ഓരോ രാജ്യങ്ങൾക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോഴൊരു അവസ്ഥ. കൂടുതലും ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് തീരുമാനിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഇപ്പം നിലവിലുള്ളത്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഈ 1999 എന്താ പറയുക യൂറോപ്യൻ കൺട്രീസ് യൂറോ ഒക്കെ കോമൺ കറൻസി ആയിട്ടൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോമൺ കറൻസി ലോകത്ത് മുഴുവൻ വരുന്ന രൂപത്തിലേക്ക് ഇനി മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇനി ഇന്ത്യൻ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ എക്സ്ചേഞ്ച് റേറ്റായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കറൻസി ആദ്യം പൗണ്ട്. ഇന്ത്യയും ബ്രിട്ടനും അറിയാം, നമ്മൾ ഇന്ത്യയെ ഭരിച്ചിരുന്നത് ബ്രിട്ടൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പൗണ്ട് ബ്രിട്ടനിലെ കറൻസിയാണ് പൗണ്ട് സ്റ്റെർലിംഗ്. അപ്പൊ ഇന്ത്യൻ രൂപയും പൗണ്ട് സ്റ്റെർലിംഗ് ആയിട്ടായിരുന്നു ആദ്യം ഈ എക്സ്ചേഞ്ച് റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത്. ഇനി ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവം 1966 ഇന്ത്യൻ കറൻസി ഡീവാലുവേഷൻ നടത്തിയിരുന്നതാണ്. ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു 1966 ഡീവാലുവേഷൻ. അത് വ്യാപാര കമ്മിയൊക്കെ നികത്താൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. 36.5% വാല്യൂ കുറച്ചു ഡീവാലുവേഷൻ, ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു 1966. ഇനി 1975 ഇന്ത്യൻ രൂപയും പൗണ്ട് സ്റ്റെർലിംഗിനുള്ള കണക്ഷൻ നിശ്ചയിച്ചു.
ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന പൗണ്ട് സ്റ്റെർലിംഗ് ഇന്ത്യൻ രൂപയായുള്ള അത് വിച്ഛേദിച്ചു അല്ലെ കട്ട് ചെയ്തു. പിന്നെ വേറെ സംഭവം 1991 സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം. 1900 ഗൾഫ് യുദ്ധവും അതിനെ തുടർന്നുള്ള വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധി ലോകത്ത് മൊത്തം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു. 1991 ഗൾഫ് യുദ്ധത്തിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു. ആ സമയത്ത് നമ്മൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയ്ക്കേണ്ടായി, ഡിവാലുവേഷൻ. അപ്പൊ ആ സമയത്ത് 19% ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ചത്, ഡിവാലുവേഷൻ. 1991 ഇന്ത്യയിൽ ഡിവാലുവേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മാർക്കറ്റ് തീരുമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്. കാരണം എന്താ പറയാ, ആർ ബി ഐയും തീരുമാനിക്കും, ആർ ബി ഐ ഫിക്സ് ചെയ്യും, അതുപോലെ തന്നെ മാർക്കറ്റിന് വിട്ടുള്ള ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് ഇന്ത്യയിലിപ്പോ നിലവിലുള്ളത്. പ്രത്യേകിച്ചും 1992 ഒരു LERM ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. LERM ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, അതാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിബറലൈസ് ആണ്, ഉദാരവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ എന്താ പറയാ, മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് രീതിയാണ് ഇപ്പൊ ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഗവൺമെന്റ് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് RBI നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പം കച്ചവടമൊക്കെ നടക്കുകയാണെങ്കിൽ, ഫോറിൻ കയറ്റുമതി ഒക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 40% RBI നിശ്ചയിക്കുന്ന പ്രകാരം എക്സ്ചേഞ്ച് ചെയ്യണം കറൻസികൾ. ഇനി 60% മാർക്കറ്റിൽ കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ള രീതികൾ. ഏതായാലും ഒരു മാനേജ്ഡ് ഫ്ലോട്ടിംഗ് രീതിയാണ് ഇന്ത്യയിൽ ഇപ്പം എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. ഇപ്പൊ ഇത്രയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞത്. എക്സ്ചേഞ്ച് റേറ്റ്, ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പീരിയൻസ്, അത്രയാണ്.